രാജ്യത്തെ മുൻനിര ധനകാര്യ സേവന ദാതാവായി മാറാനുള്ള കുതിപ്പിലാണ് കോതമംഗലം കേന്ദ്രമായുള്ള റിലയൻസ് ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ്. വൈകാതെ 600 കോടി രൂപയുടെ ബിസിനസ്സും 125ലധികം ശാഖകളും എന്ന ലക്ഷ്യത്തിലെത്തും. അടുത്ത വർഷം കേരളത്തിലെ 10 മുൻനിര NBFC കളിൽ ഒന്നായി മാറുമെന്ന് മാനേജ്മെന്റ് പറയുന്നു. കുറഞ്ഞ പലിശയിൽ വേഗത്തിൽ ലഭ്യമാകുന്ന സ്വർണ വായ്പയും സൗകര്യപ്രദമായ തിരിച്ചടവ് പദ്ധതികളും റിലയൻസ് ക്രെഡിറ്റ്സിന്റെ പ്രത്യേകതയാണ്. 1989ലാണ് റിലയൻസ് ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 2.5 ലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് നിലവിലുള്ളത്. കോവിഡ് കാലത്തും ഇടപാടുകാരിലേക്ക് ഇറങ്ങിച്ചെന്നത് വലിയ വളർച്ചയാണ് നൽകിയത്. കർണാടകം, ആന്ധ്ര, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലായി 125ഓളം ശാഖകളാണുള്ളത്. വിശ്വാസ്യത, മികച്ച സേവനങ്ങൾ, ഉപഭോക്താക്കളോടുള്ള പ്രതിബദ്ധത എന്നിവയാണ് റിലയൻസ് ക്രെഡിറ്റ്സിനെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോസ് കുട്ടി സേവിയർ പറഞ്ഞു. റിലയൻസ് ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് റിസർവ് ബാങ്കിന്റെ കീഴിലുള്ള ഒരു NBFC സ്ഥാപനമാണ്. നല്ല പ്രോഗ്രസീവായിട്ട്, നല്ല ഫാസ്റ്റായിട്ട് വളരുവാനായിട്ട് മറ്റുള്ള സ്റ്റേറ്റുകളിലും റിലയൻസ് സ്ഥാപിക്കുന്നുണ്ട്. ടോട്ടൽ വോളിയം ബിസിനസ് അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ 1000 കോടിയിലേക്ക് എത്തിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. മൈക്രോ ഫിനാൻസ് വായ്പകളും വ്യക്തിഗത വായ്പകളും ബിസിനസ് വായ്പകളും കമ്പനി യഥേഷ്ടം നൽകുന്നു. അതിവേഗ സ്വർണ വായ്പയാണ് റിലയൻസിന്റെ പ്രധാന സേവനം. ഓരോ വർഷവും 60 പുതിയ ശാഖകളാണ് ലക്ഷ്യം. അടുത്ത വർഷം പബ്ലിക് ഡിബഞ്ചർ പുറത്തിറക്കും. 2027 IPO, അന്ന് 400 ശാഖകളാണ് ലക്ഷ്യം. കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് റിലയൻസിന്റെ പ്രസൻസ് നമ്മൾ ഉറപ്പുവരുത്തുന്നതാണ്. ടെക്നോളജി ബേസ്ഡ് അല്ലെങ്കിൽ ടെക്നോളജി ഡ്രിവൺ ആയിട്ട് തന്നെയാണ് ബിസിനസ് മുമ്പോട്ട് ഓരോ നിമിഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കമ്പനി വളരുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ പാർട്ടായ സൊസൈറ്റിയും അതിന് കേറ്റർ ചെയ്യുന്ന ആളുകളും ഒരുമിച്ച് വളർന്നു വരണം എന്നാഗ്രഹിച്ചാണ് റിലയൻസിന്റെ ഓരോ പ്രവർത്തനങ്ങളും. സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ സജീവമാണ് റിലയൻസ് ഫൗണ്ടേഷൻ. വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതി, ലഹരിവിരുദ്ധ ബോധവൽക്കരണം, നിർദ്ധന രോഗികൾക്ക് ചികിത്സാ സഹായം, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ, കായിക വിനോദോപകരണ വിതരണം തുടങ്ങി സാമൂഹിക പ്രതിബദ്ധതാ മേഖലകളിൽ റിലയൻസ് ഫൗണ്ടേഷൻ സജീവമാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.